Hi friends, ellarkku ende channel like swagatham. Innu njan ennathiyum pole oru bottleart aayittanu vannirikkunnathu. Adum pista shell vechittanu innathe bottleart. Appo vegam thanne namukku video like adagam. Adinayitte ingathe shape ulla bottle aanu njan ivide eduthirikkunnathu. Adinte mugalilayitte rendu color combination aanu njan ivide select cheyidirikkunnathu. Red um orange um. Appo njan aadyam sponge vechittu adu adichu kodukkanu. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പെയിന്റ് അല്ല അപ്ലൈ ചെയ്യുന്നത് അക്രിലിക് പെയിന്റും ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സറാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തുകൊടുക്കുന്നത് അപ്പോൾ ആദ്യം സ്പോഞ്ച് വെച്ചിട്ട് അത് അടിച്ചു കൊടുക്കുക പിന്നെ ഒന്നും കൂടി നമ്മൾ ഒരു കോട്ടും കൂടി നമ്മൾ സാധാരണ അക്രിലിക് പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പെയിന്റ് ഉണങ്ങിയിട്ടല്ല മറ്റേത് അടിക്കേണ്ടത് സ്പോഞ്ച് വെച്ചിട്ട് നനവിലോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ ഒപ്പിക്കൊടുത്താൽ മാത്രമേ ഇങ്ങനത്തെ നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ ഒരു മാച്ചായിട്ട് കിട്ടുകയുള്ളൂ അതിനുശേഷം ഞാൻ ക്ലേ കൊണ്ട് ഇവിടെ ഗ്രാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിലാണ് നമ്മൾ പുല്ലൊക്കെ ഇങ്ങനെ ക്ലേ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ സാധാരണയായിട്ട് ഫെവിക്രിലിൻ്റെ മൗൾഡിഡ് ക്ലേ ആണ് ഉപയോഗിക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ക്ലേനെ കുറിച്ചിട്ടൊന്നും അത്ര അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഡൗട്ടൊക്കെ ഉണ്ട് ചോദിക്കുക ഞാൻ പിന്നെ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതിൻ്റെ കറക്റ്റ് വിലയൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക പിന്നെ ആദ്യം ഗമ്മ് തേച്ച് കൊടുക്കണമെന്നൊന്നുമില്ല ഞാനൊന്നും കൂടി കറക്റ്റായിട്ട് നല്ല ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഡ്രൈ ക്ലേ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അവിടെ ഹാർഡായിട്ട് ഇരുന്നോളും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ ഞാൻ പുല്ലൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം രണ്ട് ഇലയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് അവിടെ ഒന്ന് തണ്ടും ഒരു പൂവൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ആലോചിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ഇലയും കൂടി രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഡ്രൈ ക്ലേ കൊണ്ട് തന്നെ ഞാനിവിടെ ഫ്ലവർ ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിലൊരു ഫ്ലവർ ഉണ്ടാക്കാം ഞാൻ സാധാരണ രീതിയിലൊരു ഫ്ലവർ ഉണ്ടാക്കി വെക്കുകയാണ് അവിടെ അങ്ങനെ ഞാൻ പൂവൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ ഇലയിനൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ഞാൻ പിന്നെ നമ്മുടെ സാധാരണ സേഫ്റ്റി പിന്നെ എടുത്തിട്ടൊക്കെ ഒരു വരക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ക്ലേ കൊണ്ട് അതിൻ്റെ കറക്റ്റായി ടൂൾസൊന്നും വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ക്ലേ കൊണ്ടുള്ള വർക്കൊക്കെ ഇവിടെ തീർന്ന് ഞാൻ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് കളർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പിസ്താ ഷെല്ലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിസ്താ ഷെല്ല് വെച്ചിട്ട് ക്യൂട്ടായിട്ടുള്ള ചെറിയ വണ്ടുകളെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പിസ്താ ഷെല്ല് എടുത്തിട്ട് നമ്മൾ എവിടെയാണോ വണ്ടിനെ ഉണ്ടാക്കുന്നത് അവിടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പുല്ലിൻ്റെ മുകളിലൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടേക്ക് വേണമെങ്കിൽ അവിടേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ മുകളിൽ വെച്ച് കൊടുക്കേണ്ട അവിടെ ഞാൻ വണ്ടിനെ എല്ലാം ഉണ്ടാക്കാൻ പോകുന്ന ചെറിയ പക്ഷികളേനെയാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം ക്ലേയൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം മാത്രം ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക ഞാൻ ബ്രഷിൽ പെയിൻ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പുല്ലായതുകൊണ്ട് അതിനൊരു പച്ചക്കളർ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഓരോന്നിനും അതിൻ്റെ നിറത്തിനനുസരിച്ച് നല്ല മാച്ചായ കളേഴ്സ് അടിച്ചു കൊടുക്കുക Thank you.
നമ്മുടെ ക്ലേ വർക്സിനൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വണ്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ സാധാരണ പോലെയുള്ള നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ക്യൂട്ട് വണ്ടിനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ കളേഴ്സും പെയിന്റ് ബ്രഷിൽ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം ഞാനൊരു ഗ്രീൻ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒരു വര ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അങ്ങനെ ഓരോ കളേഴ്സ് എടുക്കാൻ ഞാൻ അതിനുശേഷം ഒരു യെല്ലോ കളർ എടുക്കുകയാണ്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് മാച്ചായി കളേഴ്സ് എടുത്തിട്ട് ഓരോ വണ്ടിനും നമ്മുടെ പിസ്ത ഷെല്ലിന്റെ മുകളിലായിട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ വണ്ടിനൊക്കെ കളർ ചെയ്ത് ഭംഗിയാക്കിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ പക്ഷീനെ റെഡിയാക്കാൻ. അപ്പോൾ വണ്ടിനൊക്കെ ഞാൻ കളർ ചെയ്തൊന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പക്ഷീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പിസ്ത ഷെല്ലിൻ്റെ മുകളിലും ഇഷ്ടമുള്ള കളേഴ്സ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ കളറാണ് അവിടെ അടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഒരു ബ്ലൂ കളർ അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു വയലറ്റ് കളറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിനും മൂന്നെണ്ണത്തിനും മൂന്ന് കളർ കൊടുക്കുക. അപ്പോൾ ഞാൻ റോസ് കളർ അടുത്തത് കൊടുത്തു. അതിന് ശേഷം പെയിൻറ് ബ്രഷിൽ ആ സെയിം കളർ എടുത്തിട്ട് വാലും ചിറകും കൊക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വയലറ്റ് കളർ എടുത്തിട്ട് വാല് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ പക്ഷിയുടെ അതിന് ശേഷം അതിനുള്ള ഭംഗിയുള്ള ഒരു ചിറക് വരച്ച് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് ചിറക് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു വേറെ കളർ എടുത്തിട്ട് ഒരു റെഡ് കളർ എടുത്തിട്ട് നമുക്ക് കൊക്കും വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ഓരോ പക്ഷീനെയും കറക്റ്റ് സെയിം കളർ എടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഓരോ പക്ഷീനെയും നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വാലും ചിറകൊക്കെ ഇട്ട് നന്നായി പറന്നു പോണ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കൊക്കൊക്കെ നല്ല വെച്ചുകൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ വണ്ടിന് രണ്ട് കണ്ണും രണ്ട് കൊമ്പൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പെയിൻറ് ഞാൻ വൈറ്റ് പെയിൻറ് എടുത്തിട്ട് ഒരു ബ്രഷിലെടുത്തിട്ട് മറ്റേ ബ്രഷിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിലാർട്ട്? ഇന്നത്തെ ബോട്ടിലാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുഞ്ഞു ബെല്ലൈക്കണോടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലാർട്ട്സും ക്രാഫ്റ്റും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻസിലൊന്ന് പറയുക. കൂടുതലായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലോ പ്രൈസിൻ്റെ കാര്യം അങ്ങനെ എന്തുണ്ട് വെച്ചാലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക് യു.